ഹലോ നമസ്കാരം ഏവർക്കും ഹൈപ്രോപ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയ ബ്ലഡ് എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ കണ്ടിന്യൂഷൻ ഭാഗമാണ്. അപ്പോ ആരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച് നിർത്തിയത് നമ്മുടെ ആർ ബി സിയുടെ കുറച്ച് പോയിന്റുകൾ അതുവരെയാണ് നമ്മൾ കണ്ട് ഫിനിഷ് ചെയ്തത്. അപ്പോ നമ്മുടെ രക്തത്തിന്റെ കോമ്പോസിഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പ്ലാസ്മയെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടു, അതോടൊപ്പം തന്നെ ആർ ബി സിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡബ്ല്യു ബി സിയെ കുറിച്ചിട്ടാണ്. അപ്പോ അടുത്ത നമ്മുടെ രക്തത്തിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് WBC. സുഹൃത്തുക്കളെ, WBC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്നാണ്. പക്ഷേ ഇതിന്റെ മറ്റൊരു പേര്, ഈ WBC നമ്മൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. ഇതിനെയാണ് നമ്മൾ ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ല്യൂക്കോസൈറ്റ്സ് സുഹൃത്തുക്കളെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്കാണ് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത്. WBC അല്ലെങ്കിൽ ദീസ് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആർ ഓൾസോ കോൾഡ് ആസ് ല്യൂക്കോസൈറ്റ്സ്. നമ്മുടെ RBC എന്തായിരുന്നു? RBC നമ്മൾ വിളിച്ചിരുന്നത് എറിത്രോസൈറ്റ്സ് എന്നായിരുന്നു. പക്ഷേ WBC നമ്മൾ വിളിക്കുന്നത് ല്യൂക്കോസൈറ്റ്സ് എന്നാണ്. ഇനി നമ്മുടെ WBC യെ കുറിച്ച് അടുത്തത് എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? WBC ഫങ്ഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ശരീരത്തെ ഇമ്മ്യൂണിറ്റി നൽകുന്ന ആളുകളാണ്. ഇമ്മ്യൂണിറ്റി അതൊക്കെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. എന്നാലും നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിടുന്നു എന്നേ ഉള്ളൂ, വെറുതെ. ഇമ്മ്യൂണിറ്റി നൽകുന്ന ആളുകളാണ് നമ്മുടെ WBC. അപ്പോ നമ്മൾ ഈ കീ പോയിന്റുകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെയാണ് നേരിടാൻ പോകുന്നത്. അപ്പൊ ഈ പോയിന്റ് അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നത് പോലെ ഒരു ടോപ്പിക് മാത്രം ഇങ്ങനെ ഒരു പോയിന്റും എടുത്തു പറയാതെ ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഓരോ വ്യക്തമായിട്ടുള്ള പോയിന്റുകളും ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റി നൽകുന്ന ആളുകളാണ് WBC എന്ന് നമുക്കറിയാം. ഈ WBC ആണ് ദ സോൾജേഴ്സ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. വിച്ച് ടൈപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ആസ് സോൾജേഴ്സ് ഓഫ് ഹ്യൂമൻ ബോഡി? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? തീർച്ചയായിട്ടും നമ്മുടെ WBC ആണ്. അതായത് സോൾജേഴ്സ്. അപ്പൊ നോക്കിക്കോണം, ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട എക്സാമുകൾക്കൊക്കെ വരുന്ന പോയിന്റുകളാണ്. നമ്മുടെ സെറ്റ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ് ആണ് ഇപ്പൊ പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ സോൾജേഴ്സ്, പട്ടാളക്കാർ, ഭടന്മാർ ആരാണ്? ഒരു രോഗാണു ഉള്ളിൽ കയറുമ്പോൾ അവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ WBC. അതുകൊണ്ടാണ് അവരെ സോൾജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് WBC യെ കുറിച്ച് പഠിക്കാനുള്ളത്? ഈ WBC എന്ന് പറയുന്ന ആളുകളുടെ ലൈഫ് സ്പാൻ എത്രയാണ്? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാമല്ലോ വാസ്തവത്തിൽ WBC എന്ന് പറയുന്നത് ഏകദേശം 5 സെല്ലുകൾ ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫാമിലിയാണ് WBC എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 5 എന്ന് നമുക്കിപ്പോ കാണാം. അതുകൊണ്ട് തന്നെ ഓരോ സെല്ലുകളുടെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വ്യത്യസ്തമാണ്. അപ്പോൾ WBC ലൈഫ് സ്പാൻ ആയിട്ട് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ദിവസക്കണക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പൊതുവെ നമ്മൾ പറയുന്നത് 10 to 20 days എന്നാണ്. 10 to 20 days അല്ലെങ്കിൽ 10 to 20 days വരെ. ഇതിന്റെ അകത്ത് എത്ര എന്താണ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസക്കണക്ക് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് 5 വ്യത്യസ്ത തരം സെല്ലുകൾ ചേർന്ന് നിർമ്മിതമായ ഒന്നാണ് WBC. അതുകൊണ്ട് നമ്മൾ 10 to 20 days എന്നാണ് പറയുന്നത്. മണിക്കൂറുകൾ മാത്രം ആയുസുള്ള WBC ഉണ്ട്, പക്ഷെ അതിലോട്ട് നമ്മൾ പോകുന്നില്ല. 10 to 20 days ആണെന്ന് ഓർക്കുക. നമ്മുടെ എറിത്രോസൈറ്റ്സിന്റെ ലൈഫ് സ്പാൻ എത്രയായിരുന്നു? അല്ലെങ്കിൽ നമ്മുടെ RBC അത് 120 120 days. WBC എന്ന് പറയുമ്പോൾ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 to 20 days ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ആ 5 WBC നമുക്ക് പോകാം. ഒന്നാമത്തെ ആളുടെ പേര് നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ ആളാണ് ന്യൂട്രോഫിൽ. ഒന്നാമത്തെ ആളാണ് ന്യൂട്രോഫിൽസ്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളാണ്. രണ്ടാമത്തെ ആളുകളാണ് ബേസോഫിൽസ്. രണ്ടാമത്തെ ആളുകളാണ് ബേസോഫിൽസ്. ഒന്നാമത്തെ ആളുകൾ ന്യൂട്രോഫിൽസ്, രണ്ടാമത്തെ ആളുകൾ ബേസോഫിൽസ്, മൂന്നാമത്തെ ആള് ഇസിനോഫിൽസ്. മൂന്നാമത്തെ ആളാണ് ഇസിനോഫിൽ. ഇസിനോഫീലിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇസിനോഫിൽസിന്റെ അളവ് കൂടുമ്പോഴാണ് ഇസിനോഫീലിയ ഉണ്ടാകുന്നത്. ഇനി നാലാമത്തെ ആളുകളാണ്
നമ്മുടെ മോണോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്ന ആളുകൾ, മോണോസൈറ്റ്സ് നാലാമത്തെ ആളുകളാണ് മോണോസൈറ്റ്സ്. ഇനി അഞ്ചാമത്തെ തരം ഡബ്ല്യു ബി സി ആണ് നമ്മുടെ ലിംഫോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആരാണ് ഇവര്? ലിംഫോസൈറ്റ്സ്. സുഹൃത്തുക്കളെ, ഈ അഞ്ചു പേരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും നമ്മുടെ കീ പോയിന്റുകൾ ആയതുകൊണ്ട് താഴെ താഴെ എഴുതി പോവുകയാണ്, കാരണം അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വച്ചു, കാരണം അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ഈ അഞ്ച് വിഭാഗക്കാരും ചേർന്നുണ്ടാകുന്നതാണ് നമ്മുടെ ഡബ്ല്യു ബി സി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ അഞ്ച് വിഭാഗക്കാരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിലുകൾ നമ്മൾ ഈ സെഗ്മെന്റല്ല കാണുന്നത്, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ഇതിന്റെ ഒന്ന് രണ്ട് പോയിന്റുകൾ നമുക്ക് ഇവിടെ പറയാതെ പോകാൻ നിർവാഹമില്ല. നമ്മുടെ ബേസോഫിലിനെ കുറിച്ച് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഒരു നോർമൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു നാച്ചുറൽ ആന്റി കൊയാഗുലന്റ് ആയിട്ടുള്ള ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്, ഹെപ്പാരിൻ. ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏത് സെല്ലുകളാണ് നിർമ്മിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ ബേസോഫിൽ സെല്ലുകളാണ് നമ്മുടെ ശരീരത്തുള്ള നാച്ചുറൽ ആന്റി കൊയാഗുലന്റ് ആയിട്ടുള്ള ഹെപ്പാരിനെ നിർമ്മിക്കുന്നത്. ഹെപ്പാരിൻ എന്ന് പറയുന്ന ആളിനെ നിർമ്മിക്കുന്നത്, അത് ആരാണ് നിർമ്മിക്കുന്നത്? നമ്മുടെ ബേസോഫിൽസ് എന്ന് പറയുന്ന കോശങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില പോയിന്റുകളൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചോണം, നമ്മുടെ എക്സാം ഒരു ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ആരാണ് ഈ പറയുന്ന ഹെപ്പാരിൻ എന്ന് പറയുന്ന നാച്ചുറൽ ആന്റി കൊയാഗുലിനെ നിർമ്മിക്കുന്നത്? അത് നമ്മുടെ ബേസോഫിൽസ് എന്ന് പറയുന്ന സെല്ലുകളാണ് എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി ഈ ഡബ്ല്യു ബി സിയിൽ നിന്നുള്ള അടുത്ത ചോദ്യം, among these five types of WBCs, which are the largest type of cells? ഈ കാണുന്ന അഞ്ചെണ്ണത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ഡബ്ല്യു ബി സി ഏതാണ്? അത് നമ്മുടെ മോണോസൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഡബ്ല്യു ബി സി ഏതാണ്? ഈ ഉള്ള അഞ്ചു പേരിൽ ഏറ്റവും വലിപ്പം കൂടിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മോണോസൈറ്റുകളാണ്. ആരാണ്? മോണോസൈറ്റുകൾ. അപ്പോ സ്വാഭാവികമായിട്ടും സ്മോളസ്റ്റ് ഡബ്ല്യു ബി സി ആരാണ് എന്ന് നമുക്ക് സംശയം വരാം. ഒരു സംശയം വേണ്ട, സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ലിംഫോസൈറ്റുകളാണ്. സ്മോളസ്റ്റ് ഡബ്ല്യു ബി സി എന്നറിയപ്പെടുന്നത് നമ്മുടെ ലിംഫോസൈറ്റുകളാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. അപ്പൊ നോക്കൂടെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ആന്റികോയാഗുലിൻ നിർമ്മിക്കുന്ന സെല്ലുകൾ ഏതാണ്? ബേസോഫിൽസ് ആണ്. ബേസോഫിൽസ്. ലാർജസ്റ്റ് ഡബ്ല്യു ബി സി എന്നറിയപ്പെടുന്ന സെല്ലുകൾ ഏതാണ്? മോണോസൈറ്റുകളാണ്. ഇനി നമ്മുടെ സ്മോളസ്റ്റ് ഡബ്ല്യു ബി സി എന്നറിയപ്പെടുന്ന ആരാണ്? ലിംഫോസൈറ്റുകളാണ്. ഇനി ഈ ലിംഫോസൈറ്റുകളുടെ അകത്ത് നിന്നും വേണമെങ്കിൽ ചോദിക്കാം, ഈ ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത തരം ലിംഫോസൈറ്റുകളുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ടി ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റ്, നാച്ചുറൽ കില്ലർ സെൽസ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇതിന്റെ അകത്ത്. അതൊക്കെ വിശദമായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റിയിൽ പഠിക്കും. പക്ഷെ ഈ ലിംഫോസൈറ്റുകളെ കുറിച്ച് ഒരു ചോദ്യം, ആ ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ആളുകൾ, അതിനെ കുറിച്ച് നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോളുക. നമ്മുടെ എച്ച് ഐ വി വൈറസ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടല്ലോ, ഈ വൈറസ് ബാധിക്കുന്നത് ഏത് സെല്ലുകളെയാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കുക. നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക, ലിംഫോസൈറ്റുകളിലെ ടി ലിംഫോസൈറ്റ് എന്നറിയപ്പെടുന്ന ആളുകളിലെ ഹെൽപ്പർ ടി സെൽസ് എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മുടെ എച്ച് ഐ വി വൈറസ് ബാധിക്കുന്നത്. അപ്പോ എച്ച് ഐ വി വൈറസ് ബാധിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ ആരെയാണെന്ന് ചോദിച്ചാൽ, ഹെൽപ്പർ ടി സെൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഹെൽപ്പർ ടി സെല്ലുകളെയാണ് ആര് ബാധിക്കുന്നത്? നമ്മുടെ എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിക്കുന്നത്. നമ്മുടെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് സൈറ്റോടോക്സിക് ടി സെൽസ് വരും, നമ്മുടെ ഹെൽപ്പർ ടി സെൽസ് വരും. അതിലെ ഹെൽപ്പർ ടി സെല്ലുകളെയാണ് എച്ച് ഐ വി വൈറസ് ബാധിക്കുന്നത്. ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ എക്സാമിൽ ചോദിക്കും, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽസ് ആർ ആക്ച്വലി അഫക്റ്റഡ് ബൈ അവർ എച്ച് ഐ വി വൈറസ് എന്ന് ചോദിച്ചാൽ ആ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, ഹെൽപ്പർ ടി സെൽസ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ, ആ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ഈ പറയുന്ന ഡബ്ല്യു ബി സികൾ മുഴുവനായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറയുകയാണ് എങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ല്യൂക്കോപീനിയ. എന്താണ് ആ പ്രശ്നത്തെ വിളിക്കുന്നത്? ല്യൂക്കോപീനിയ. നമ്മുടെ ശരീരത്ത് ഡബ്ല്യു ബി സിന്റെ അളവ് കുറയുകയാണ് എങ്കിൽ, ഡബ്ല്യു ബി സിയുടെ അളവ് കുറയുകയാണ് എങ്കിൽ ആ ഒരു കണ്ടീഷനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ല്യൂക്കോപീനിയ. കാരണം ല്യൂക്കോസൈറ്റ്സ് ആർ ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡബ്ല്യു ബി സി കൂടിയാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ല്യൂക്കീമിയ. ല്യൂക്കീമിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ല്യൂക്കീമിയ. ഡബ്ല്യു ബി സി നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കണ്ടീഷന്റെ പേരാണ് ല്യൂക്കീമിയ. ല്യൂക്കീമിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ
ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഈ ലുക്കോപീനിയ എന്ന് പറയുന്നത് ഡബ്ല്യു ബി സി കുറയുമ്പോഴും ലുക്കീമിയ എന്ന് പറയുന്നത് ഡബ്ല്യു ബി സി കൂടുമ്പോഴുമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ആർ ബി സി കുറഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? നമ്മള് കഴിഞ്ഞ സെഗ്മെന്റിൽ ആർ ബി സി കണ്ടു. അവിടെ ആർ ബി സി ആണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അനീമിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ആർ ബി സി കുറഞ്ഞാൽ അനീമിയ എന്ന് പറയുന്ന ഒരു പ്രശ്നവും, ആർ ബി സി കൂടിയാൽ പോളിസൈത്തീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുമാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോ ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക, കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റുകളാണ്. ഡബ്ല്യു ബി സി കുറഞ്ഞാൽ ലൂക്കോപീനിയ, ഡബ്ല്യു ബി സി കൂടിയാൽ ലുക്കീമിയ, ആർ ബി സി കുറഞ്ഞാൽ അനീമിയ വിളർച്ച, ആർ ബി സി കൂടിക്കഴിഞ്ഞാലോ പോളിസൈത്തീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ആർ ബി സി പ്രൊഡക്ഷനെ നമ്മൾ വിളിച്ചൊരു പേരുണ്ട്, എറിത്രോപോയസിസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ലൂക്കോസൈറ്റ്സിന്റെ നിർമ്മാണത്തെ നമ്മൾ വിളിക്കുന്നത് എന്തായിരിക്കാം? അപ്പോ ലൂക്കോപോയസിസ് എന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട, ലൂക്കോപോയസിസ് എന്ന ഒരു പേരിലാണ് നമ്മൾ നമ്മുടെ ഡബ്ല്യു ബി സിയുടെ പ്രൊഡക്ഷനെ വിളിക്കുന്നത്. എറിത്രോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ എറിത്രോപോയസിസ്, ലൂക്കോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ ലൂക്കോപോയസിസ്. അപ്പൊ നോക്കിക്കോണേ, നമ്മുടെ ഡബ്ല്യു ബി സിയുടെ എക്സാം ഓറിയന്റഡായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ആ ഫുൾ പോയിന്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഡബ്ല്യു ബി സിയെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഹെപ്പാരിനെ കുറിച്ച് ഇവിടെ പറഞ്ഞായിരുന്നു അല്ലെ. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആന്റികോയാഗുലൻ ആണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന, നാച്ചുറലി കാണുന്ന ഒരാളാണ് ഹെപ്പാരിൻ. നമ്മൾ ബ്ലഡ് ബാങ്കുകളിൽ പോയാൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഈ പറയുന്ന എന്താണ് ആന്റികോയാഗുലൻസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമ്മുടെ എക്സാമ്പിൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആന്റികോയാഗുലന്റ് ഇൻ ബ്ലഡ് ബാങ്ക്സ്. ഇങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം മിക്കവാറും അവർ കൊടുത്തിരിക്കുന്നത് സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു ആളെയായിരിക്കും. സോഡിയം സിട്രേറ്റ്, ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചോളുക. സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന ആൾ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഹെപ്പാരിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആന്റികോയാഗുലന്റ് ആയിരുന്നു എങ്കിൽ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന ആന്റികോയാഗുലന്റ് ഏത് എന്ന് ചോദിച്ചാൽ സോഡിയം സിട്രേറ്റ് ആണ്. ഇവിടെ സിട്രേറ്റിനെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സിട്രേറ്റ് എന്ന് പറയുന്ന ആളാണ് വാസ്തവത്തിൽ ഈ ആന്റികോയാഗുലന്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കൊടുക്കുന്നത്. കാരണം രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം എന്ന് പറയുന്ന ആളുകളെ ഈ സിട്രേറ്റ് എന്ന് പറയുന്ന ആള് ഇൻഹിബിറ്റ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നമ്മള് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. കാൽഷ്യം എന്ന് പറയുന്ന ആള് വാസ്തവത്തിൽ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ അവർ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ രക്തം കട്ട പിടിക്കുകയുള്ളൂ. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ രക്തം കട്ട പിടിക്കുന്നില്ല. അപ്പോ നമ്മുടെ സോഡിയം സിട്രേറ്റ് സിട്രേറ്റ് എന്താണ് ചെയ്യുന്നത്? സിട്രേറ്റ് എന്ന് പറയുന്ന ആള് ഓടിച്ചൊന്ന് നമ്മുടെ കാൽഷ്യത്തെ ഇൻഹിബിറ്റ് ചെയ്യുകയും, and this calcium is actually rendered useless, it cannot take part in the blood clotting process, and what will be the result? The blood will fail to clot. Adhaayathu adu anticoagulant aayittu ee chemical pravartikkunnu ennulladhaan. Appo idum nammude ee parayna set exam inokke chodikkan saadhyathayulladhaanu. Natural anticoagulant ennu parayumbo heparin, nammude blood bank il upayogikkunna anticoagulant ennu parayumbo adu sodium citrate aanu. Orthu vekkuka. സുഹൃത്തുക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡബ്ല്യു ബി സിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ആളാരാണ്? അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റി വളരെ കുറച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമുക്ക് നോക്കാം പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾക്കറിയാമല്ലോ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ആക്ച്വൽ സെല്ലുകളൊന്നും അല്ല, സെല്ലുകളുടെയൊക്കെ ചില ഭാഗങ്ങളാണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സിനും നമ്മുടെ ആർ ബി സിയെ പോലെ ന്യൂക്ലിയസ് പൊതുവെ കാണാറില്ല, കാരണം അതൊരു സെല്ലിന്റെ ഭാഗങ്ങളായതുകൊണ്ട്. പ്ലേറ്റ്ലെറ്റ്സിന്റെ വാസ്തവത്തിൽ മറ്റൊരു യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ത്രോംബോസൈറ്റ്സ് എന്നാണ്. ത്രോംബോസൈറ്റ്സ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനുകളിലൊക്കെ ചിലപ്പോൾ ത്രോംബോസൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിനെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ത്രോംബോസൈറ്റ്സ്. ആർ ബി സി എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ്സ് എന്നും, നമ്മുടെ ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാൽ ലൂക്കോസൈറ്റ്സ് എന്നും, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ത്രോംബോസൈറ്റ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കാം? നമുക്കറിയാമല്ലോ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പൊ പ്ലേറ്റ്ലെറ്റ്സിന് എന്താണ് നമ്മുടെ എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വരികയും ആ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്സിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിനുള്ളത്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് പോയിന്റുകളൊന്നും നമ്മുടെ എക്സാമ്പിൾ ചോദിക്കാറില്ല. ഒരു നമുക്ക് അറിയേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം അത് അങ്ങനെ എപ്പോഴും വരുന്ന ഒരുപാട് പോയിന്റുകളുള്ള ഒരു ഭാഗമല്ല ഈ പറഞ്ഞ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേര് ത്രോംബോസൈറ്റ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തുവയ്ക്കുക. ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ പ്രധാനപ്പെട്ട കോമ്പണൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ സെഗ്മെന്റിൽ പ്ലാസ്മയെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മുടെ രക്തത്തിലെ ജലാംശമാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയുടെ അതുമായി സാമ്യമുള്ള മറ്റൊരു വാക്ക് നിങ്ങൾ ഓർത്തുവയ്ക്കുക. ഈ വാക്കാണ് സീറം. സീറം എന്നാണ് നമ്മൾ ഈ വാക്കിനെ വിളിക്കുന്നത്. സീറം സുഹൃത്തുക്കളെ, വാട്ട് ഇസ് സീറം? സീറം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്മയിൽ നിന്നും ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ആളാണ് നമ്മുടെ സീറം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. വാട്ട് ഇസ് സീറം? അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സീറം ആൻഡ് എ പ്ലാസ്മ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ വളരെ മൈനോർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്ലാസ്മയിൽ നിന്ന് ഫൈബ്രിനോജനെ മാറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സീറം. അപ്പോ വാസ്തവത്തിൽ സീറത്തിൽ ഈ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ ഇല്ല. മറ്റ് പ്ലാസ്മയിലെ ഘടകങ്ങൾ എല്ലാം ഉണ്ട്, പക്ഷെ ഈ ഫൈബ്രിനോജൻ മാത്രം ഇല്ല എന്നുള്ളത്. അപ്പോ പ്ലാസ്മ മൈനസ് ഫൈബ്രിനോജൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അപ്പൊ സീറവും പ്ലാസ്മയും രണ്ട് രണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. പക്ഷെ എന്താണ്, നമ്മളത് ചില സമയത്ത് അത് ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ എക്സാമിന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക. സീറം എന്ന് പറഞ്ഞാൽ പ്ലാസ്മയിൽ നിന്നും ഫൈബ്രിനോജനെ എടുത്തു മാറ്റുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് പഠിക്കാനുള്ളത്? രക്തഗ്രൂപ്പുകളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ബ്ലഡ് ഗ്രൂപ്പ്സ് നമുക്ക് നോക്കാം. ബ്ലഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ ക്ലാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൂ ഡിസ്കവേർഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തെ കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരുപാട് സിസ്റ്റങ്ങളുണ്ട്. നമ്മുടെ ബോംബെ ഗ്രൂപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന മറ്റൊരുപാട് സിസ്റ്റം ഉണ്ട്. അങ്ങനെ അത്തരം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയതെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ എ ബി ഒ ഗ്രൂപ്പിനെയാണ് അവര് സ്പെസിഫിക് ആയിട്ട് അവിടെ മെൻഷൻ, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യില്ല എങ്കിൽ പോലും അവർ ഉദ്ദേശിക്കുന്നത് എ ബി ഒ സിസ്റ്റമാണ്. ഓക്കെ, നമുക്ക് ആ സിസ്റ്റത്തെ എന്താണെന്ന് പരിചയപ്പെടാം. നമുക്കറിയാമല്ലോ, നമുക്ക് എ ബി ഒ ഇങ്ങനെ ഒരു നാല് ടൈപ്പ് ഓഫ് ആളുകളാണ് നമ്മുടെ, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള രക്തഗ്രൂപ്പുകളാണ് നമ്മുടെ ശരീരത്തുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തുകൊണ്ട് ഇവരെ എ ബി ഒ എന്ന് വിളിക്കുന്നു? സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ എറിത്രോസൈറ്റ്സിന്റെ സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചില ആളുകളുടെ ബേസിസിലാണ് ഈ എ ബി ഒ എന്ന പേര് കൊടുക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ രക്തത്തിലെ എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ചില ആളുകളുടെ ബേസിസിലാണ് ഈ പേരുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരുകളാണ് അഗ്ലൂട്ടിനോജൻ. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എന്താണ് അഗ്ലൂട്ടിനോജൻ? അഗ്ലൂട്ടിനോജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും എറിത്രോസൈറ്റ്സിലെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു ഘടകമാണ് ഈ അഗ്ലൂട്ടിനോജൻ എന്ന് പറയുന്നത്. ഇനി എ അഗ്ലൂട്ടിനോജൻ ഉള്ള ആളുകളെയാണ് നമ്മൾ എ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ബി അഗ്ലൂട്ടിനോജൻ ഉള്ള ആളുകളെയാണ് നമ്മൾ ബി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. എയും ബിയും ഉള്ള ആളുകളെയാണ് നമ്മൾ എ ബി എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് അഗ്ലൂട്ടിനോജനും ഇല്ലാത്തവരെയാണ്, അല്ലെങ്കിൽ നമുക്ക് നിൽ എന്ന് എഴുതാം, രണ്ട് അഗ്ലൂട്ടിനോജനും ഇല്ലാത്തവരെയാണ് നമ്മൾ ഒ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചോണം. എന്താണ് അഗ്ലൂട്ടിനോജൻ? നമ്മുടെ RBCയുടെ മെംബ്രെയിനിലുള്ള ഒരു ഘടകമാണ് അഗ്ലൂട്ടിനോജൻ. എ എന്ന് പറഞ്ഞ അഗ്ലൂട്ടിനോജൻ ഉള്ള ആളുകളെ നമ്മൾ എ ഗ്രൂപ്പ് എന്ന് വിളിക്കാം, പ്രശ്നമില്ലല്ലോ, സിമ്പിൾ ആണ്. ബി എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ ആളുള്ളവനെ നമുക്ക് ബി ഗ്രൂപ്പ് എന്ന് വിളിക്കാം. എയും ബിയും രണ്ട് അഗ്ലൂട്ടിനോജനും എത്രോസൈസിൽ ഉണ്ട് എങ്കിൽ അവർ എ ബി ഗ്രൂപ്പുകാരാണ്. ഇനി ചില ആളുകൾ ഭയങ്കര നിർഭാഗ്യവാന്മാരാണ്. നിർഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ആ എയും ബിയും അവരുടെ എത്രോസൈസിൽ ഇല്ല, അതുകൊണ്ട് അവരെ ഒ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ അഗ്ലൂട്ടിനോജൻ എതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഘടകമുണ്ട് നമ്മുടെ രക്തത്തിലെ സീറം എന്ന് പറയുന്ന ഈ ഭാഗത്ത്.
അവരെയാണ് നമ്മൾ അഗ്ലൂട്ടിനിൻ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ അഗ്ലൂട്ടിനിൻ എന്ന് പറയുന്ന ആളുകൾ ഒരു തരത്തിലുള്ള ആന്റിബോഡീസ് തന്നെയാണ്. അപ്പോ ഈ അഗ്ലൂട്ടിനോജനെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡികളാണ് അഗ്ലൂട്ടിനിൻ. നമ്മൾ ആന്റിജൻ ആന്റിബോഡി എന്ന് പറയുന്നില്ലേ, ആന്റിജൻ അത് തന്നെയാണ് നമ്മുടെ അഗ്ലൂട്ടിനോജൻ. ആന്റിബോഡി അത് തന്നെയാണ് നമ്മുടെ അഗ്ലൂട്ടിനിൻ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഏ അഗ്ലൂട്ടിനോജൻ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് വളരെ ശ്രദ്ധിച്ചോണം, ശ്രദ്ധിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഈ ആളുടെ രക്തത്തിലെ സീറത്തിൽ ആന്റി ബി എന്ന് പറയുന്ന അഗ്ലൂട്ടിനിൻ ആണ് ഉള്ളത്. എന്താ ഞാൻ പറഞ്ഞേ, എ എന്ന് പറയുന്ന ഗ്രൂപ്പുകാരുടെ രക്തത്തിലുള്ള അഗ്ലൂട്ടിനിൻ എന്ന് പറയുന്നത് ആന്റി ബി ആണ്. കാരണം എന്താ, ഇവിടെ എന്തുകൊണ്ട് ആന്റി എ എന്ന് ഞാൻ എഴുതിയില്ല? അയാൾക്ക് ഓൾറെഡി എ എന്ന് പറഞ്ഞ അഗ്ലൂട്ടിനോജൻ ഉണ്ട്. സ്വന്തം അഗ്ലൂട്ടിനോജനെതിരെയുള്ള ഒരു അഗ്ലൂട്ടിനിൻ നമ്മുടെ ശരീരത്ത് വരുമോ? ഇല്ല, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് എ എന്ന് പറയുന്ന ആളുകൾക്ക് ബിക്കെതിരെയുള്ള അഗ്ലൂട്ടിനിൻ ഉള്ളത്. അങ്ങനെങ്കിൽ ബി എന്ന് പറയുന്ന ആൾക്ക് ആർക്കെതിരെ ഉള്ളതായിരിക്കാം? തീർച്ചയായിട്ടും എ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ ഉള്ളതാണ്. അപ്പൊ ബി എന്ന് പറയുന്ന ആളുകൾക്കുള്ളത് ആന്റി എ എന്ന് പറയുന്ന അഗ്ലൂട്ടിനിൻ ആണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർക്ക് ബിക്കെതിരെ ഉള്ളതും ബി എന്ന് പറയുന്ന ഗ്രൂപ്പുകാർക്ക് എക്കെതിരെയുമുള്ള അഗ്ലൂട്ടിനിൻ ആണ് ഉള്ളത്. ഇനി അങ്ങനെ എ ബി എന്ന് പറയുന്ന ആളുകൾക്ക് എന്തായിരിക്കും ഉള്ളത്? അവന് ആന്റി എ വരാൻ നിർവാഹമില്ല, കാരണം എ എന്ന് പറഞ്ഞ ആൾ അവന്റെ ദേഹത്തുണ്ട്. ബി എന്ന് ആന്റി ബി എന്ന് പറഞ്ഞ ആൾ വരാൻ നിർവാഹമില്ല, കാരണം എന്താ, ബി എന്ന് പറയുന്ന അഗ്ലൂട്ടിനോജനും അവന്റെ ശരീരത്തുണ്ട്. സോ എ ബി എന്ന് പറയുന്ന ആളുകൾക്ക് നിൽ ആണ്, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. അവരുടെ ശരീരത്ത് ഈ പറയുന്ന അഗ്ലൂട്ടിനിൻ എന്ന് പറയുന്ന ആള് ഇല്ല, ഇവർക്കെതിരെയുള്ള ആളുകൾ ഇല്ല. അങ്ങനെയല്ല ഓ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാമല്ലോ. ഓയിലെ പ്രത്യേകിച്ച് ഒരു അഗ്ലൂട്ടിനോജനും ഇല്ല, അതുകൊണ്ട് അവർക്ക് ആന്റി എ എന്ന് പറയുന്ന ആളുകളുമുണ്ട്, ആന്റി ബി എന്ന് പറയുന്ന അഗ്ലൂട്ടിനുകളും ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഒരിക്കലും സ്വന്തം അഗ്ലൂട്ടിനോജൻ എതിരെയുള്ള അഗ്ലൂട്ടിന് നമ്മുടെ ശരീരത്ത് ഉണ്ടാകാറില്ല എന്നുള്ള വസ്തുത നിങ്ങൾ ഓർപ്പിക്കുക. ഈ ഞാനിവിടെ ആന്റി ബി ആന്റി എ എന്ന് എഴുതിയിട്ടില്ലേ, ചിലപ്പോൾ അതിനെ തന്നെ ബി അഗ്ലൂട്ടിനിൻ എന്നും പറയാറുണ്ട്. ബി അഗ്ലൂട്ടിനിൻ എന്ന് പറഞ്ഞാൽ ബിക്കെതിരെ പ്രവർത്തിക്കുന്ന അഗ്ലൂട്ടിനിൻ എന്നാണ്. ഞാനവിടെ ആന്റി എന്ന് എടുത്ത് എഴുതിയത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോ ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലേലും വേണ്ടില്ല, ഈ ആദ്യത്തെ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അടുത്ത പോയിന്റ് എന്താണ്? യൂണിവേഴ്സൽ ഡോണർ ആൻഡ് യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് പറയുന്ന ഒരു മേഖല, ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ എക്സാമിന് ചോദ്യം വരും. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ മറ്റൊരു പേര് ഓർത്തിരിക്കണം. ഇതിനെയാണ് ആർ എച്ച് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ആർ എച്ച് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, റീസസ് ഫാക്ടർ എന്നറിയപ്പെടുന്ന ഒരു സംഗതിയാണ്. റീസസ് മങ്കീസിൽ നിന്നും കണ്ടെത്തിയ ഒരു ഘടകമായതുകൊണ്ടാണ് റീസസ് ഫാക്ടർ എന്ന് അതിനെ വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ രക്തത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ഗ്രൂപ്പുകാരാണ്, ഇത് നിങ്ങളുടെ രക്തത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഗ്രൂപ്പുകാരാണ്. നിങ്ങളുടെ രക്തത്തിൽ എ അഗ്ലൂട്ടിനോജൻ എന്ന് പറയുന്ന ആളും ആർ എച്ച് ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ എ പോസിറ്റീവ് ആണ്. ബി എന്ന് പറയുന്ന ആളും ആർ എച്ച് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബി പോസിറ്റീവ് ആണ്. ഇനി എ എന്ന് പറയുന്ന ആളും നിങ്ങൾക്ക് ആർ എച്ച് ഇല്ല എങ്കിലോ നിങ്ങൾ എ നെഗറ്റീവ് ആണ്. പ്രശ്നം തീർന്നില്ലേ? ആരാ ഈ റീസസ് ഫാക്ടറിനെ കണ്ടെത്തിയത്? അതും നമ്മുടെ കാൾ ലാൻഡ്സ്റ്റീനർ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. നമ്മുടെ രക്ത ഗ്രൂപ്പുകൾ കണ്ടെത്തിയ കാൾ ലാൻഡ്സ്റ്റീനർ തന്നെയാണ് ഈ ആർ എച്ച് ഫാക്ടറിനെയും കണ്ടെത്തിയത്. നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആർ എച്ച് ഫാക്ടറിന്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ഈ യൂണിവേഴ്സൽ ഡോണറിനെയും യൂണിവേഴ്സൽ അക്സെപ്റ്ററിനെയും കണ്ടുപിടിക്കാൻ സാധിക്കൂ. നമുക്ക് നോക്കിയാലോ, യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ആരാ? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിനെ നമ്മൾ ഓ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിനെ നമ്മൾ ഓ നെഗറ്റീവ് എന്നാണ് വിളിക്കുന്നത്, യൂണിവേഴ്സൽ ഡോണർ. കാരണം എന്താ, ഈ ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും രക്തം കൊടുക്കാം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഓ ഗ്രൂപ്പുകാർക്ക് ഒരു അഗ്ലൂട്ടിനോജനും ഇല്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നെഗറ്റീവ് ആണ്, ആർ എച്ച് എന്ന് പറയുന്ന ആളും ഇല്ല, അവന്റെ ദേഹത്ത് ഒരു ആന്റിജനും ഇല്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, നോ റിയാക്ഷൻ വിൽ ഹാപ്പൻ. ഇനി യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് പറയുന്ന ആളാരാണ്? അത് എ ബി പോസിറ്റീവ് ആണ്. യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് വിളിക്കുന്ന ആള് എ ബി പോസിറ്റീവ് ഗ്രൂപ്പുകാരാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവന്റെ ദേഹത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു ആന്റിജനും ഇല്ല. എ എന്ന് പറയുന്ന ആളുണ്ട്, ബി എന്ന് പറയുന്ന ആളുണ്ട്, ആർ എച്ച് എന്ന് പറയുന്ന ആളുമുണ്ട്. അതുകൊണ്ട്
ഈ ഗ്രൂപ്പുകാർക്ക് ആരുടെ ദേഹത്തു നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാം. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോ യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത് ഓ നെഗറ്റീവും യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ എ ബി പോസിറ്റീവുമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോ നമ്മുടെ ആ പ്രധാനപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒന്ന് രണ്ട് പോയിന്റുകൾ ഉണ്ട്, അതൊക്കെ നമ്മൾ മറ്റ് മേഖലകളിലേക്ക് കാണുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഡബ്ല്യു ബി സിയുടെ ഫുൾ പോയിന്റുകൾ കണ്ടു, പ്ലേറ്റ്ലെറ്റ്സിലെ ഫുൾ പോയിന്റുകൾ കണ്ടു, രക്തഗ്രൂപ്പുകളുടെ കുറച്ച് കാര്യം കണ്ടു, അതിന്റെ എന്താണ് ഒന്ന് രണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ചോദ്യങ്ങളും കണ്ടു. ഇനി അവിടെ അവിടെ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകളും കൂടെ ഉണ്ട്, അതൊക്കെ നമ്മൾ മറ്റ് സെഗ്മെന്റുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോ ഈ ഒരു മേഖലയോട് കൂടി നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്ന അതിന്റെ കോമ്പോസിഷനും ആ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ തലപൊഞ്ഞ് പോകേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് ഉടനെ തന്നെ മീറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.